കോവിഡിനെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണല്ലോ വാക്സിനുകളും മരുന്നുകളും കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് പല രാജ്യങ്ങളും ഇതിനിടയിൽ അല്പം ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്മ തെറാപ്പി ചികിത്സ വിജയം കണ്ടു എന്നത് ന്യൂഡൽഹിയിലെ സാക്കേതിലെ മാക്സ് ഹോസ്പിറ്റലിൽ മൂന്നാഴ്ചയിലേറെയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നാൽപ്പത്തൊമ്പത് വയസ്സുകാരനാണ് പ്ലാസ്മ തെറാപ്പിയിലൂടെ കോവിഡ് രോഗമുക്തനായത് കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന രോഗിയാണ് ഫലപ്രദമായ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നത് വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്താണ് പ്ലാസ്മ തെറാപ്പി കോവിഡ് രോഗം ഭേദമായ വ്യക്തികളുടെ രക്തത്തിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുക്കും അതിലെ ആൻറ്റിബോഡി എടുത്ത് മറ്റ് കോവിഡ് രോഗികളിൽ ചികിത്സിക്കുന്ന രീതിയാണ് കോൺവാലസെൻറ്റ് പ്ലാസ്മ തെറാപ്പി രോഗം പൂർണമായും ഭേദമായ രോഗലക്ഷണങ്ങളുടെ നേരിയ സാധ്യത പോലും പോലുമില്ലാത്ത വ്യക്തിയായിരിക്കണം ഡോണർ അഥവാ ദാതാവ് ആകേണ്ടത് ഇവിടെ മൂന്നാഴ്ചകൾക്ക് മുൻപ് രോഗം ഭേദമായ ഒരു സ്ത്രീയാണ് ഡോണർ ആയത് ഈ വിജയം നമ്മുടെ രാജ്യം വിപുലമായ രീതിയിൽ പ്ലാസ്മ ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നു ഇതുവരെയും വാക്സിനുകൾ ഒന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ രോഗപ്രതിരോധം കൊണ്ടുവരിക എന്ന നിലയിലാണ് ലോകാരോഗ്യ സംഘടന പ്ലാസ്മ ചികിത്സയ്ക്ക് അനുമതി നൽകിയത് ചൈനയിലെ വുഹാനിൽ തന്നെയായിരുന്നു ആദ്യ പരീക്ഷണവും അവിടെ വിജയം കണ്ടതോടെ അമേരിക്ക ബ്രിട്ടൻ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇത് പരീക്ഷിക്കാൻ തുടങ്ങി എല്ലായിടത്തും ഇതുവരെയും മികച്ച ഫലം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ നൂറിലധികം ഗവേഷണ സ്ഥാപനങ്ങൾ പ്ലാസ്മ തെറാപ്പിക്കായി ഒരുങ്ങി നിൽപ്പുണ്ട് ഡൽഹിയിലും ബംഗളൂരുവിലും ഇതിനോടകം ചികിത്സ ആരംഭിച്ചിട്ടുമുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികൾക്കായിരിക്കും ആദ്യം ഈ ചികിത്സ ലഭ്യമാക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ സ്പാനിഷ് ഫ്ലൂവിലും രണ്ടായിരത്തി ഒമ്പതിലെ എച്ച് വൺ എൻ വൺ ദുരന്തത്തിലും രണ്ടായിരത്തി പതിനാലിലെ പതിനാലിലെ എബോള വൈറസ് ബാധയിലും ആയിരങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പ്ലാസ്മ തെറാപ്പിയിലൂടെയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് എമ്മിൽ വോൺ ബെഹറിങ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചെടുത്ത സിറം തെറാപ്പിയിൽ നിന്നായിരുന്നു ഈ ചികിത്സാരീതിക്ക് തുടക്കം കുറിച്ചത് പേപ്പട്ടി വിഷബാധ ഡിഫ്തീരിയ തുടങ്ങിയവയ്ക്ക് വാക്സിൻ വികസിപ്പിക്കാൻ ഈ ഗവേഷണം നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഈ ഗവേഷണത്തിനാണ് ആദ്യമായി വൈദ്യശാസ്ത്ര നൊബൈ ലഭിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് കോവിഡിനെതിരെയുള്ള വാക്സിനുകൾ കണ്ടെത്തുന്നത് വരെയെങ്കിലും പ്ലാസ്മാ തെറാപ്പിയെ ആശ്രയിക്കാം എന്ന ആശ്വാസം ആരോഗ്യരംഗത്തുണ്ട് എന്നാൽ ഈ പരീക്ഷണം വിജയിക്കണമെങ്കിൽ അനേകം ദാതാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുത്ത് കോവിഡ് പിടിപെടുകയും പിന്നീട് ഭേദമായപ്പോൾ പ്ലാസ്മ ദാനത്തിന് സമ്മതമാണെന്നറിയിച്ച് മുന്നോട്ട് വരികയും ചെയ്ത അനേകം പേർ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമുണ്ട് ഡൽഹിയിൽ മാത്രം മുന്നൂറിൽ പരം ആളുകളാണ് പ്ലാസ്മ ഡോണർ ഡോണറാകാൻ വിവിധ ആശുപത്രികളെ സമീപിച്ചത് കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ പഴുകേട്ട പലരും ഈ രോഗത്തെ ചെറുക്കുന്നതിനായി മുന്നോട്ട് വരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇതുപോലെ രോഗമുക്തി നേടിയ അനേകം പേർ സ്വമേധയാ മുന്നോട്ട് വന്നാൽ നമ്മുടെ ആകാശവും തെളിഞ്ഞു തുടങ്ങും എന്ന് പ്രതീക്ഷിക്കാം